ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ ആദ്യ യോഗം ഇന്ന്. രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഏഴംഗ ഉന്നതതല സമിതിയാണ് യോഗം ചേരുക. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യം എത്രയും വേഗം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്രം സമിതി രൂപീകരിച്ചത്. വിശദാംശങ്ങളുമായി ജിൽബി തുടരുന്നുണ്ട്. ജിൽബി, ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇപ്പോഴും തർക്കത്തിലാണ്. അവർ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്താണ് ഇന്നത്തെ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ യോഗ ചർച്ചാ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ് പുറത്തുവരുന്നത്? പ്രിയ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഇപ്പോഴും തുടരുകയാണ്. കാരണം കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സമിതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സമിതിയുടെ യോഗം ഇന്ന് ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ എന്നിവർ ഈ രാംനാഥ് കോവിന്ദിന്റെ വസതിയിലെത്തി കാണുകയും ചെറിയ രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷമായിട്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് യോഗം ചേരുന്നത്. അതായത് പ്രധാനമായിട്ടും ഈ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതിനുള്ള കാര്യങ്ങൾ പഠിച്ച് അത് പരിശോധിച്ച ശേഷം എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത് തന്നെ. അതായത് ഇത്തരത്തിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഭരണഘടനയിലും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ചട്ടങ്ങളിലും നിയമങ്ങളിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സമിതി പരിശോധിക്കും. അതായത് ഇപ്പോൾ ഇതിലെ അംഗങ്ങൾ, അതായത് ഈ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ ഗുലാം നബി ആസാദ്, ഹരീഷ് സാൽവെ, എൻ കെ സിംഗ്, ഡോക്ടർ സുഭാഷ് കശ്യപ്, സഞ്ജയ് കൊത്തിവിരി എന്നിവരടങ്ങിയ അംഗങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഒരു പ്രത്യേക ക്ഷണിതാവായിട്ട് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഉള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പഠിച്ച് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുമ്പോട്ട് നീങ്ങുന്നത്, അല്ലെങ്കിൽ ഈ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മുൻപ് നേരത്തെ ലോക്സഭാ കക്ഷി നേതാവ്, കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവ് അധിരഞ്ജൻ ചൗധരി ഈ സമിതിയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. അതായത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയ ഒരു സമിതിയാണ് ഇത്. അത്തരത്തിലുള്ള ഒരു സമിതിയുടെ ഭാഗമാകാൻ തനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിരഞ്ജൻ ചൗധരി ഇതിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ വിടുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ പല രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇതിനെതിരെ പുറത്തു വന്നിരുന്നു. കാരണം ഇത് ഇപ്പോൾ തുടങ്ങിയ ഒരു നീക്കമല്ല, നേരത്തെ തന്നെ അതായത് ഏകദേശം 3 മാസം മുമ്പേ തന്നെ ഈ സമിതിയൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നടക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നു. അതായത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്രയും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പോടിയായിട്ട് പ്രതിപക്ഷ നീക്കത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ബി ജെ പി ഒരു തന്ത്രവുമായിട്ട് വന്നത് എന്നുള്ള സൂചനകൾ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ദില്ലി, പഞ്ചാബ്, ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ എ എ പിയെയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും ഒക്കെ കൂടുതലായിട്ട് മതപ്രതിരോധത്തിലാക്കും. ഇത് ഇന്ത്യാ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള ഒരു കാരണമാകും എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളൊന്നും ഇതുവരെയായിട്ടും രൂപമായിട്ടില്ലെങ്കിലും പരമാവധി സംസ്ഥാനങ്ങളിൽ അധികാരം നിയന്ത്രിക്കുകയാണെന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യവുമായി, അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സമിതിയുടെ ആദ്യ യോഗം, ഔദ്യോഗിക യോഗമാണ് ഇന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ചേരുക. ശരി, പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഏഴംഗ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് നടക്കുകയാണ്. വിശദാംശങ്ങളാണ് ജിൽബി നൽകിയത്.